തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അടിയൊഴുക്ക് മുന്നിൽ കണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റികൾ സ്വന്തം നിയന്ത്രണത്തിലാക്കി കെ സി വേണുഗോപാൽ. കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിൽ ആള് കുറഞ്ഞതും മറ്റ് ചില സംഘടനാ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് കെ സി വേണുഗോപാൽ സ്വന്തം ആളുകളെ ഭാരവാഹികളാക്കി കമ്മിറ്റികൾ തയ്യാറാക്കിയത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആലപ്പുഴയിലെത്തിയ കെ സി വേണുഗോപാലിന് തുടക്കത്തിലെ തന്നെ പാളിച്ചകൾ ബോധ്യമായി. റോഡ് ഷോയ്ക്ക് കെ സി വേണുഗോപാലിന് ലഭിക്കേണ്ട സ്വീകരണങ്ങൾ കാര്യമായി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പോസ്റ്ററുകൾ പോലും എത്തിയിരുന്നില്ല. ഇതോടെ ഹരിപ്പാട് മണ്ഡലത്തിൽ വെച്ച് റോഡ് ഷോ നിർത്തിവെക്കുകയായിരുന്നു. രാത്രി വൈകിയതുകൊണ്ടും ശക്തമായ ചൂടുമാണ് സ്വീകരണത്തിന് ആള് കുറഞ്ഞതെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അടിയൊഴുക്കിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് കെ സി വേണുഗോപാൽ ഹരിപ്പാട് തന്നെ അടിയന്തര ഡി സി സി യോഗവും യു ഡി എഫ് യോഗവും ചേർന്നു. നേരിൽ കാണേണ്ടവരെ നേരിൽ കണ്ടു. അടുത്ത ദിവസം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാട്ടി പലരെയും മാറ്റി പകരം കെ സിയുടെ അടുപ്പക്കാരെ നിയമിച്ചു. വിശ്വസ്തർക്ക് മാത്രമായി ഓരോ നിയോജക മണ്ഡലത്തിൻ്റെയും ചുമതലയും നൽകി. അരൂർ ഷാനിമോൾ ഉസ്മാൻ, ചേർത്തലയിൽ ഡി സുഗതൻ, ആലപ്പുഴയിൽ എം ജെ ജോബ്, അമ്പലപ്പുഴയിൽ എം ലിജു, ഹരിപ്പാട് കെ രാജൻ, കായംകുളത്ത് ഐ എൻ ഡി യു സി നേതാവ് ചന്ദ്രശേഖരൻ, ഇങ്ങനെ നീളുന്നു ഓരോ മണ്ഡലത്തിൻ്റെയും ചുമതലക്കാരുടെ ലിസ്റ്റ്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദിന് യാതൊരുവിധ ചുമതലയും നൽകിയിട്ടില്ല എന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ മറ്റ് ജില്ലകളിൽ ഡി സി സി പ്രസിഡന്റാണ് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇവിടെ ഡി സി സി പ്രസിഡന്റിൻ്റെ പേര് പോലുമില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. നേരത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നവരെ മാറ്റിയാണ് ഇപ്പോൾ പകരം പുതിയ ചുമതലക്കാരെ ഏൽപ്പിച്ചത്. മാത്രമല്ല, താഴെ തട്ടിൽ ബൂത്ത് കമ്മിറ്റി വരെ തൻ്റെ വിശ്വസ്തരെ തിരികെ കയറ്റിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലാണ് ഇതിന് പിന്നിലെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിനിറങ്ങാനും ഇവർക്ക് കഴിയുന്നില്ല. ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ശക്തമായ ഒരു എതിരാളിയാണ് എ എം ആരിഫ്. കെ ആർ ഗൗരിയമ്മയെ പോലെയുള്ള വലിയ നേതാക്കളെയൊക്കെ പരാജയപ്പെടുത്തിയായിരുന്നു ആരിഫിൻ്റെ രംഗപ്രവേശനം. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ സ്വന്തം ഗ്രൂപ്പുമായി മുന്നോട്ട് പോകാനാണ് കെ സി വേണുഗോപാലിൻ്റെ നീക്കം. ഇതിൻ്റെ ഭാഗമായാണ് സംഘടനാ ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ നിയോഗിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലാണ് ഇതിന് പിന്നിലെന്ന് വന്നതോടെ പരാതി പറയാനും മറ്റാളില്ലാതായി. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.